കാശ്മീർ വിഷയത്തിൽ നരേന്ദ്രമോദി ഇടപെടൽ ആവശ്യപ്പെട്ടെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യ. ട്രംപിന്റെ ഈ പ്രസ്താവനയെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യസഭയെ അഭിസംബോധന ചെയ്യുകയാണ് കാശ്മീരിൽ മധ്യസ്ഥനാകാൻ മോദി ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചത്. കാശ്മീരിൽ മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല. പാകിസ്ഥാനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. അതേസമയം ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. സൈന്യത്തിന്റെ കാര്യശേഷിയെ മോദി സർക്കാർ അവഹേളിക്കുകയാണെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. വിഷയത്തിൽ വിദേശകാര്യമന്ത്രി നൽകിയ മറുപടിയിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരണം നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതിനിടെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും രംഗത്തെത്തി. പ്രധാനപ്പെട്ട ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് നല്ല പ്രവണതയല്ല. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം ബഹളം വെച്ച പ്രതിപക്ഷത്തോട് ചോദിച്ചു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ അനുവദിക്കാനാവില്ലെന്നും രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു സഭയെ അറിയിച്ചു. തുടർന്ന് ഇക്കാര്യത്തിൽ ഇനി ചർച്ചയില്ലെന്ന് അധ്യക്ഷൻ ഉറച്ചു പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ താൽപര്യങ്ങളെ ബലികൊടുത്തുവെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹം ഉത്തരം പറയണമെന്നും രാഹുൽ ഗാന്ധി MP ആവശ്യപ്പെട്ടു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ മോദി ആവശ്യപ്പെട്ടുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അത് സത്യമാണെങ്കിൽ മോദി ഇന്ത്യയുടെ താൽപര്യങ്ങളെയും 1972 ഷിംല കരാറിലെ വ്യവസ്ഥകളെയും ബലി കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിഷേധക്കുറിപ്പ് മതിയാകില്ല. ട്രംപുമായുള്ള യോഗത്തിൽ എന്തൊക്കെയാണ് സംസാര വിഷയമായതെന്നും മോദി രാജ്യത്തോട് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ രാഹുൽ ഉണ്ടായിരുന്നില്ല. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബലി കൊടുത്തുവെന്നും ഇക്കാര്യത്തിൽ അദ്ദേഹം ഉത്തരം പറയണമെന്നും രാഹുൽ ഗാന്ധി MP ആവശ്യപ്പെട്ടു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ മോദി ആവശ്യപ്പെട്ടുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അത് സത്യമാണെങ്കിൽ മോദി ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെയും 1972 ഷിംല കരാറിലെ വ്യവസ്ഥകളെയും ബലി കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിഷേധക്കുറിപ്പ് മതിയാകില്ല. ട്രംപുമായുള്ള യോഗത്തിൽ എന്തൊക്കെയാണ് സംസാര വിഷയമായതെന്നും മോദി രാജ്യത്തോട് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ രാഹുൽ പങ്കെടുത്തിരുന്നില്ല. ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് കാശ്മീരിൽ ഇടപെടാമെന്ന വാഗ്ദാനം നൽകിയത്. രണ്ടാഴ്ച മുൻപ് കണ്ടപ്പോൾ കാശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ട്രംപ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ട്രംപിന്റെ വാഗ്ദാനം ഉടനടി ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ആരുടെയും മധ്യസ്ഥത തേടിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരാവശ്യം ആരുടെ മുന്നിലും വെച്ചിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ വ്യക്തമാക്കി. ഇതോടെ ഇക്കാര്യത്തിൽ വിശദീകരണമായി അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നു. ഇന്ത്യ പാക് പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ മാത്രമുള്ള പ്രശ്നമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയ്ക്കിരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്തതെന്നുമാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിശദീകരിച്ചത്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തവും സുസജ്ജവുമായ നടപടികൾ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യയുമായുള്ള ചർച്ചകൾ ബലം കാണൂ എന്നും ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ ഇതുവരെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലടക്കം പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടു. പക്ഷേ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ കാശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണെന്ന നിലപാടെടുത്തു. ഇന്ത്യ പാക് പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ വഴി പരിഹരിക്കണമെന്ന USന്റെ ദീർഘകാല നയത്തിൽ നിന്നുള്ള വ്യതിചലനമായാണ് ട്രംപിന്റെ വാഗ്ദാനം കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.